Welcome back, Karimishi lovers. First time aanu ende channel ku vennengil video kandittu ishtavaneengil like button click kiya pinne subscribe button click kiya pinne itra naalum ende channel subscribe cheyda ellavarkkum oru baadu nanni appo namukku innathe video lkku kadakkam innathe video nu vechchaal kore naalayittu ende eduthe oru kaaryam le ningalde palarum ende eduthe request cheyyanaanu nammude Chloe thing kiyan चोलेटिंग मनसिल वाईक पेट अब कई दिवस ना सब्सक्राइबर इन मेसेज चेची क्लोई थिंग 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 अब अगले और चलेंज अब नमुकूरी चेदालो चो या विचार ओके नमक नोक इतर पदना दस आप चलेंज अदा दस विसीबल्ट निपसी कहान मेजोरीटी मेरी ऑलमोस्ट एल पर अब या विचार या अब नमुकमें कुरे पे नमर कूटे ना निोड़ या वर्कउट्मात्र नुची डयटी नोक रिसल्ट कुूरी अब ई आप्स आर् मेड इन किचन नाम चुनाव कोटे ना कमुकेंटे नाम वर्कउट्डम ते नमुर चुनाव नमें भरता और चलो वरता पेल पक्षे नमुक और सालड नमुक नमें भूडिया कूड़ल एफक्टीव നമുക്ക് അതിനെ റിസൾട്ട് കിട്ടാ മിക്കവാറും നമ്മൾ ഡിന്നറിൽ നമ്മൾ ചേഞ്ച് വരുത്തുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഈ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് 14 ദിവസം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ മാക്സിമം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുത്താം വേറെ ഒന്നല്ല ഒരു സാലഡ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഈ സാലഡ് നമുക്ക് ഡിന്നറിൽ നമുക്ക് ഒരു മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് കഴിക്കാം ഇനി ഇത് മാത്രം കഴിച്ചാൽ നിങ്ങൾക്ക് വിശപ്പ് മാറില്ല എന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം രണ്ട് എഗ് വൈറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പീസ് ചിക്കനോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒന്നോ രണ്ടോ പീസ് फिश टोटली नमुक कंप्लीटली अवॉइड ईर 14 डेज मैक्सिमम और मूं मणिकूर् मुंबे कहूँ समय आज डाइजस्ट अब नमुक ईर चेजी 14 डेस वर्कउटी ना रिसल्ट नमुक कमी डेफिनेटली नोर प्रतीक्ष फस्टे या सालड नमुक आदमी नोक ഇനി ആവശ്യമായിട്ടുള്ളത് തക്കാളി തക്കാളി ഒരു ചെറിയ രണ്ടെണ്ണം ട്ടോ നിങ്ങളുടെ വയറിന്റെ അനുസരിച്ചിട്ട് ചെറിയൊരു കാരറ്റ് പിന്നെ ഇത് ഇച്ചിരി വലുതാണ് സവാള ഇത്ര വലുത് വേണ്ട കുറച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറുത് എടുക്കാം പിന്നെ കുറച്ച് മല്ലിയില ആവശ്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം പിന്നെ ചെറിയ ഒരു മുളക് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മുളക് എടുക്കാം ഇതിന്റെ കൂടെ വേറെ ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ട് അത് ഞാൻ പറയാട്ടോ എന്താണ് ഇത് കഴുകാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് സ്റ്റെറിയോളിന്റെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് വാഷ് ആണ് ട്ടോ ഇത് ഓൾ നാച്ചുറൽ ഫുഡ് വാഷ് ആണ് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഇതെന്തിനാ യൂസ് ചെയ്യുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറിയുടെ മുകളിലുള്ള അതായത് എഴുതിയിട്ടുണ്ട് ഹാംഫുൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡ് വാക്സ് കെമിക്കൽസ് ജോംസ് ഡർട്ട് ഡസ്റ്റ് അങ്ങനെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ സർഫസിലുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് ഇവർ പറയുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പച്ചക്കറി കുറച്ചും കൂടി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നവർ ക്ലെയിം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഒരു 500 ml വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ചെറിയ ഇതിന്റെ തന്നെ ഒരു ചെറിയ അടപ്പുണ്ടോ ഇതിൽ നന്നായിട്ട് പച്ചക്കറി ഇട്ടിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് എന്നിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് എടുക്കാം ഇത് അങ്ങനെ തന്നെ വാഷ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഞാൻ ഇത് ഒന്നും കൂടി എടുത്തതിന് ശേഷം റണ്ണിംഗ് വാട്ടറിൽ പിന്നെയും പിന്നെയും കഴുകിയിട്ട് എടുക്കാറുണ്ട് ഓക്കേ അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് പിന്നെ ഇതിൽ നോർമൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് എന്താണ് പ്യൂരിഫൈഡ് വാട്ടർ സിട്രിക് ആസിഡ് സീ സോൾട്ട് കാൽഷ്യം അസ്കോർബേറ്റ് പിന്നെ വിനെഗർ ആൻഡ് നാച്ചുറൽ സർഫക്റ്റന്റ് ഇത്രയാണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ദാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം ഞാനിത് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ ഇടുന്നത് നല്ല അടിപൊളി ചോപ്പറാണ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിജിന്റെ എക്സ്ട്രാ ലാർജ് ആണ് ഈ ഒരു ചോപ്പറ് അപ്പോൾ നമ്മുടെ സാലഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ഇടണം ഇപ്പോൾ കാണിച്ചു തരാം ഇത് ഞാൻ കപ്പലണ്ടി പുഴുങ്ങിയതാണ് കേട്ടോ ചെറിയതായിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയ കപ്പലണ്ടിയാണ് ഇനി ഇത് നമുക്ക് ഇതിൽ മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ കപ്പലണ്ടി മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം ആവശ്യത്തിന് ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പെപ്പറിൻ്റെ പൗഡറും കൂടി ഇടാം കേട്ടോ നിങ്ങൾക്ക് ഇച്ചിരി കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് പെപ്പർ ആയിരിക്കും ഇതിലിഷ്ടം ഇപ്പോൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് കഴിക്കുമ്പോഴേക്കും നമ്മുടെ വിശപ്പ് മാറും ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ കൂടുതലായിട്ടൊന്നും കഴിക്കേണ്ട കേട്ടോ
ഓക്കേ അപ്പോൾ ദാ ഇതുപോലെയാണ് ഒരു സാലഡ് ഉണ്ടാക്കുക ഇതിന്റെ മാക്രോസ് ഇത്രയാണ് ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് കാലറി കിട്ടുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എത്രയൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി വർക്ക്ഔട്ട് സെഷൻ ഇനി ഈ വർക്ക്ഔട്ട് എന്തായാലും പറയേ എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് ഹാർഡ് ആണ് അത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ചെയ്തിട്ടുള്ളത് ഓക്കേ അപ്പോൾ വർക്ക്ഔട്ടിന്റെ ലിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നില്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ മെഷർമെന്റ് ബോഡി മെഷർമെന്റ് എടുത്ത് വെക്കാൻ മറന്നുപോകരുത് ഞാൻ ഇതിന് മുന്നേ ബോഡി മെഷർമെന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ആ വർക്കൗട്ട് ഫിനിഷ് ചെയ്തു ഒരു മോഡറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ഭയങ്കരമായിട്ട് അങ്ങനെ ശ്വാസം അങ്ങനെ ഒന്നും തോന്നിട്ടില്ല പക്ഷേ അതൊരു ഡീസന്റ് വർക്കൗട്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ആ വർക്കൗട്ട് ഫിനിഷ് ചെയ്തു ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വർക്കൗട്ട് സെഷൻ അതായത് ഫസ്റ്റ് ഈ ഒരു വർക്കൗട്ട് സെഷൻ ഞാൻ ഈ വീഡിയോന്റെ ഔട്ട്രോ അതായത് ഞാനിപ്പോ പറയുന്ന ഈ ഒരു എന്താ സീൻ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് ഒരുപാട് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഒരു തുടക്കക്കാർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ നാളെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ചെറിയൊരു പെയിനൊക്കെ തോന്നും പക്ഷേ ഒരിക്കലും നിങ്ങൾ പിന്മാറരുത് കാരണം നിങ്ങൾ 14 ദിവസത്തിൽ നിങ്ങളിപ്പോൾ ഒരു ദിവസം നിങ്ങളുടെ കഴിഞ്ഞു ഇനി 13 ദിവസം കൂടിയേ ഉള്ളൂ ഒരേ ദിവസം കഴിയുന്നതോറും നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് അടുത്തുകൊണ്ടായിരിക്കുന്നത് ഒരിക്കലും അയ്യോ ഇനി 14 ദിവസം ഉണ്ടല്ലോ അല്ലെങ്കിൽ 13 ദിവസം ഉണ്ടല്ലോ 12 ദിവസം ഉണ്ടല്ലോ എന്ന് ഓർക്കാതെ ഇത്ര ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നതോറും നമ്മൾ നമ്മളുടെ ഗോളിലേക്ക് അടുത്തുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വേദനയുണ്ടെങ്കിലും ഇനി സമയമില്ലാന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ഈ ഒരു 14 days നിങ്ങൾ ഇതിനോട് നീതി പുലർത്തി നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് എന്നുള്ളത് 14 ദിവസം കഴിഞ്ഞിട്ട് കാണാം പിന്നെ ഒരു കാര്യം ഇൻ ബിറ്റ്വീൻ നമ്മളുടെ മെഷർമെൻ്റ് എടുത്തു വയ്ക്കാനായിട്ട് മറന്നുപോകരുത് ബ്രെസ്റ്റ് പിന്നെ എന്താണ് വേസ്റ്റ് ഹിപ്പ് ആംസ് എല്ലാം ഒന്ന് എടുത്തിട്ട് എഴുതി വെക്കുക അതിനുശേഷം നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ഒരിക്കലും വെയിറ്റ് ചെക്ക് ചെയ്യരുത് വെയിറ്റ് ഞാൻ ഒരിക്കലും ചെക്ക് ചെയ്യാറില്ലാത്തൊരു കാര്യമാണ് അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇഞ്ച് ലോസ് നോക്കുക വെയിറ്റ് ലോസ് നോക്കാതെ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഈ ഉള്ളൊരു ഇപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞു ഇനിയുള്ള 13 ദിവസം നമുക്ക് ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യാം അതിനുശേഷം 14th ദിവസം അല്ലെങ്കിൽ 15th ദിവസം ഞാൻ എൻ്റെ റിസൾട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് ഏത് ദിവസമാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഇതിന് ശേഷം 14 ദിവസമുള്ള റിസൾട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കാരണം ഇത് ഓരോ തവണ വീഡിയോ കാണുന്നവർക്കും അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഓക്കെ ഇത്ര പേർക്ക് ഇത്ര ഇഞ്ചസ് കുറഞ്ഞു അപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റും എനിക്കും കുറയ്ക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും പൊളിക്കാം അല്ലേ ഇനി അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഒരു 14 ദിവസം അതായത് 15th 14 ദിവസം കഴിഞ്ഞ് 15th ദിവസം ഞാൻ എൻ്റെ വീഡിയോ റിസൾട്ട് അപ്ഡേറ്റ് ഞാൻ എന്തായാലും ഇടുന്നതാണ് ഓക്കെ നിങ്ങളും ഇടണം ഓക്കെ അപ്പോൾ നമുക്കിനി 15 days കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ